ഇന്നത്തെ പത്രത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു. രോഗം ബാധിച്ചവർക്കും പ്രാഥമിക സമ്പർക്കമുള്ളവർക്കും പ്രത്യേക അവധി നൽകും. അവധി ദുരുപയോഗം ചെയ്താൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സർക്കാർ ജീവനക്കാർ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കഴിഞ്ഞാൽ ആശുപത്രി രേഖകൾ അനുസരിച്ച് ചികിത്സാ കാലയളവിൽ കാഷ്വൽ അവധി നൽകും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. മഞ്ചേശ്വരം കോഴ കേസിൽ കുറ്റാരോപണങ്ങൾ നിഷേധിച്ച് കെ സുരേന്ദ്രൻ. സുന്ദരയ്ക്ക് പണം നൽകിയെന്ന് പറയപ്പെടുന്ന ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നാണ് മൊഴി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 115.5 mm വരെ ലഭിക്കാവുന്ന ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. പാലാ ബിഷപ്പ് വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി MP. തീവ്രവാദമാണെന്ന് പറയുമ്പോഴും ഒരു മതവിഭാഗം അത് അവരെയാകും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നതെന്ന് സുരേഷ് ഗോപി ചോദിച്ചു. ബിഷപ്പും താനുമായി സംസാരിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ലെന്നും MP വ്യക്തമാക്കി. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ഭീകരർ ലക്ഷ്യമിട്ടത് മുംബൈ സ്ഫോടനത്തിന് സമാനമായ സ്ഫോടനമെന്ന് പോലീസ്. പാലങ്ങളും റെയിൽപാളങ്ങളും തകർക്കാൻ ഭീകരർക്ക് പരിശീലനം ലഭിച്ചതായി പോലീസ് പറയുന്നു. ഇതിനായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഭീകരർ ഒത്തുചേരാൻ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കി. 6 ഭീകരരെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 2 പേർക്ക് പാക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് അറിയിച്ചിരുന്നു. രാജ്യത്ത് കോവിഡ് വ്യാപനം അടുത്ത 6 മാസത്തിനുള്ളിൽ നിയന്ത്രണ വിധേയമാകുമെന്നാണ് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നത്. ഡെൽറ്റ വകഭേദം കൊണ്ട് മാത്രം 3rd തരംഗം അതിതീവ്രമാകുമെന്ന് കരുതുന്നില്ലെന്ന് NCDC ഡയറക്ടർ സുജിത് സിംഗ് പറഞ്ഞു. രോഗവ്യാപനം ഉയർന്ന തോതിലായിരുന്ന കേരളത്തിലും കേസുകൾ കുറയുന്നത് ശുഭസൂചനയാണെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക പരമപ്രധാനമാണെന്നും സുജിത് സിംഗ് വ്യക്തമാക്കി. സർക്കാർ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തേക്കും. പുതിയ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ട് DGP സർക്കാരിന് കത്ത് നൽകി. ഹെലികോപ്റ്ററിനായി സ്വകാര്യ ഏജൻസികളിൽ നിന്നടക്കം ടെൻഡർ ക്ഷണിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ബെവ്കോ മദ്യശാലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായാൽ എക്സൈസ് കമ്മീഷണർ മറുപടി പറയേണ്ടിവരുമെന്ന് ഹൈക്കോടതി. മദ്യശാലകളിൽ തിരക്കു പരിഗണിച്ച് സ്വമേധയാ എടുത്ത് കേസ് പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇക്കാര്യം ആവർത്തിച്ചത്. മദ്യം വാങ്ങാൻ എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും അവരെ കന്നുകാലികളെ പോലെ കണക്കാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ന്യൂസിലൻഡ് പര്യടനത്തിൽ മാറ്റം വരുത്തി ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡ്. കൊറോണ സാഹചര്യം മുൻനിർത്തിയാണ് ന്യൂസിലൻഡ് പരമ്പര മാറ്റിവെച്ചത്. 2023 ലോകകപ്പിനുള്ള സൂപ്പർ ലീഗ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് 3 ഏകദിന മത്സരങ്ങൾ കളിക്കാനാണ് ഇന്ത്യൻ ടീം ന്യൂസിലൻഡിൽ സന്ദർശനം നടത്തുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനത്ത് തുടരില്ലെന്ന് രവിശാസ്ത്രി വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ. കരാർ പ്രകാരം T20 ലോകകപ്പിന് ശേഷം ശാസ്ത്രി സ്ഥാനമൊഴിയും. IPLൽ ബാംഗ്ലൂർ ടീം പരിശീലകർക്ക് മൈക്ക് ഹെസൻ, ടോം മൂഡി, മഹേല ജയവർദ്ധനെയും പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷകൾ നൽകിയേക്കും.